അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ട്രാബി ഡ്രൈവ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളുള്ളത് സ്കൈ ഡൈവിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇതാണ് നമ്മുടെ സ്കൈ ഡൈവിങ്ങിൻ്റെ സ്ഥലം. ഇത് വിൻഡോ ബോണ ഇൻഡോർ സ്കൈ ഡൈവിംഗ് എന്ന് പറയുന്നത് കേട്ടോ. സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ സ്കൈ ഡൈവിംഗ് എന്നല്ല, ഇത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നില്ലേ, അതേപോലെ തന്നെയായിരിക്കും. ഇങ്ങനെ പറന്ന് നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എയറിൽ, അങ്ങനത്തെ ഒരു സ്കൈ ഡൈവിംഗ് ആണ് വിൻഡോ ബോണ എന്ന് പറഞ്ഞ സ്കൈ ഡൈവിംഗ്. അപ്പം നമുക്ക് അവിടെയാണ് ഉള്ളത്. അപ്പം എന്തായാലും നമുക്ക് ഇത് ചെയ്യാം. ഉള്ളിൽ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, നമുക്കത് ചെയ്യാം എന്തായാലും. ഓക്കെ, അപ്പം ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, നമ്മളിത് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. നമ്മുടെ ഇതിനടുത്തുള്ള നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. വാവ്, സൂപ്പർ ഷോപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ ഒരു മേക്കിങ്ങും അതുപോലെ ഇതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല വൈബിൾ ചെയ്തിട്ടുണ്ട്. €39 ഒക്കെയാണ് ഷൂസിനൊക്കെ വെച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്. പഴയ വിൻറ്റേജ് ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, നല്ല പ്രസൻറ്റേഷൻ അല്ലേ, നല്ല ഭംഗിയുണ്ട്. എന്തായാലും കാണാൻ ഗൈസ്, നമ്മളിതങ്ങനെ സ്കൈ ഡൈവിങ് ചെയ്യുന്ന ഇതിൻ്റെ ഉള്ളിൽ വിൻഡോണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിന് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞത് കേട്ടോ. ഈ മുകളിൽ നമ്മൾ ചാടും. ഇവിടെ ഓൾറെഡി ഇവിടെ കുറച്ച് പേര് ജമ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ടാവും എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇവിടുന്ന് നമ്മൾ നടന്ന് ഇങ്ങോട്ട് കയറിയിട്ട് ജസ്റ്റ് താഴെയുള്ള എയറിൽ നമ്മളിങ്ങനെ നിൽക്കുക ചെയ്യാം. വിൻഡോ പോണ ഇൻഡോർ സ്കൈ ഡൈവിംഗ് പറഞ്ഞു നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നുള്ളൂ. ആദ്യം കുറേ ടൈം എടുക്കും, കാരണം ഒത്തിരി പേര് ഓൾറെഡി ചെയ്യാനുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഓൾറെഡി 25 പേരുണ്ട്. അപ്പോൾ എല്ലാവരെയും രജിസ്റ്റർ ചെയ്യാൻ സമയമെടുക്കും. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും വിചാരിക്കുന്നു. നമുക്ക് രജിസ്ട്രേഷൻ ടൈമുണ്ട്, അപ്പം രജിസ്റ്റർ ചെയ്യട്ടെ ആദ്യം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. മാം, എന്താണ് മാമിൻ്റെ അഭിപ്രായം ഫ്ലൈ ചെയ്യാൻ പോകുന്നതിനെ പറ്റി? Actually, this is a wonderful experience. I think this might be a wonderful experience. And yeah, this will be the first time and it's going to be amazing. It'll be great. It'll be great, yeah, yeah. Of course, yeah. Please give me the small size of this. Okay, guys, we're going to fly. We're going to have a team members. Okay, though. ഗൈസ്, താഴെ വെച്ചിരിക്കുന്ന വലിയ ഫാനിൻ്റെ ഈ വിൻഡോ കൊണ്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ എല്ലാം ഹോൾഡ് ചെയ്തിട്ട് താഴെയുള്ള ഈ വിൻഡോ കൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റേ ചെയ്യുന്നത്, ഇങ്ങനെ എയർലിങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഫ്ലൈ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുകളിലേക്കും താഴേക്കും വരുമുണ്ട്. നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇവർ നമ്മുടെ കൂടെ മുകളിലേക്ക് പോവും, അതേപോലെ തന്നെ താഴേക്ക് വരും. അതാണ് ശരിക്കും ഇവിടെ ഫ്ലൈ ചെയ്യുന്ന സംഭവിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത് കഴിഞ്ഞാൽ നമ്മൾ കയറുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ആരും എടുക്കാൻ തന്നില്ല, കാരണം നമ്മുടെ ടീമിലുള്ള എല്ലാവരും അതിൻ്റെ ഉള്ളിലായിരിക്കും. ആർക്കെങ്കിലും കൊടുക്കാം, ചേച്ചിക്ക് കൊടുക്കാം, ചേച്ചി ജീൻസ് ചേച്ചി എടുക്കാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിത് ആ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇതാ ചെവിയിൽ വെക്കാനായിട്ട് ഇതാ ഇത് കിട്ടിയിട്ടുണ്ട്. ഇയർബഡ്സ് അതും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ
പിന്നെ നമ്മൾ ഹെൽമെറ്റ് വെക്കും, ഹെൽമെറ്റ് വെച്ച് നമ്മൾ സ്ലിപ്പ് ചെയ്യുന്നു. ആ ഇപ്പം നമ്മൾ വെൽ സെറ്റ് ആണ്, ഇനി നമുക്കൊന്നും ചെയ്യാൻ. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. സൂപ്പർ എക്സൈറ്റഡ്, യെസ്. ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്ന എനിക്കിഷ്ടം, താഴേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. യെസ്, എക്സൈറ്റഡ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സ്കൈ ഡൈവിങ് കഴിഞ്ഞു, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. രക്ഷയില്ല, ലൈഫിൽ വൺ ടൈം ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം നമുക്കൊന്നും ഉള്ളിൽ ചേരി നമുക്കൊന്നും ചെയ്യാനില്ലെങ്കിലും, ബട്ട് ദ എക്സ്പീരിയൻസ് വാസ് വെരി നൈസ്. സോ നമ്മൾ ഇവിടെ നിന്ന് വല്ല പോവാണ്. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിൽ നിന്ന് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ബെർലിൻ, ജർമ്മനി ബെർലിനോട് യാത്ര പറഞ്ഞ് നമ്മളിത് 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഹാംബർഗിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ജർമ്മനി ഹാംബർഗിൽ ഐജമ്പ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നതാണ്. ഇപ്പം നമ്മൾ ഹാംബർഗിലാണുള്ളത്. രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മളുള്ളത്. എന്താ വൈബ് എന്ന് പറയുക, നല്ല രസമുണ്ട്. സിറ്റീസ് എല്ലാം കാണാൻ, ഒരു പഴയ ബിൽഡിങ്, അതേപോലെ തന്നെ എന്താ പറയുക, ഫുൾ ലൈറ്റ്സ് ആയിട്ട് മൊത്തം കളറായിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നൈറ്റ് വോക്ക് ജസ്റ്റ് കാണും. ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മേന്തി, ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ, മേന്തി റെസ്റ്റോറൻറ്റ് ബാർ. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മളിത് ഉള്ളിൽ കയറാൻ വേണ്ടി പോകണം ഹാംബർഗിൽ. ഇത് കഴിഞ്ഞിട്ട് ബാക്കി യാത്ര കാണിച്ചു തരാം കേട്ടോ. ഹെയർ സ്റ്റൈൽ ഓക്കെ അല്ലേ? പിന്നെ രണ്ടാമത്തെ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഫുഡ് റെസ്റ്റോറൻറ്റ്. നമുക്കിനി എന്താ കഴിക്കാനുള്ളത് നോക്കാം. കഴിക്കാനുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നമ്മൾ മെഹന്തി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കഴിയും. പക്ഷേ അവിടുത്തെ ഫുഡ് തീരെ ഇഷ്ടമായില്ല ആർക്കും. ഒരു തരത്തിലും കൊള്ളാത്തൊരു ഫുഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തൊട്ടിപ്പുറത്തുള്ള ഭക്ഷണം കഴിച്ച അവിടുന്ന് കുറച്ച് പേർക്ക് വിഷക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കയറി, കാസിനോ റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പം അവിടുത്തെ ജസ്റ്റ് കാണിച്ചാൽ നല്ല ഭംഗിയുള്ള റെസ്റ്റോറൻറ്റ്, അടിപൊളി വൈബ്. കുപ്പികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ ഫോട്ടോസ്. എല്ലാ തരത്തിലുള്ള ബോട്ടിലും നിരത്തി നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല വൈബാണ്. മെയിൻ കോഴ്സ് ഐറ്റംസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പുറത്തുനിന്ന് ഹോട്ടൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഹാംബർഗിൽ ഞങ്ങൾ ആ കാണുന്ന റെഡ് ബോർഡാണ് മെഹന്തി റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചത്. പറ്റ മോശമായിരുന്നു. ഇപ്പം ഞങ്ങൾ വന്ന് കഴിക്കാൻ വന്ന കസാ റൊമാന എന്ന റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അവരെന്തൊക്കെയോ ഡ്രിങ്ക്സും അതേപോലെ തന്നെ പല സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. എനിക്കങ്ങനെ വിശക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഗൈസ്,
നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ മറ്റേ ട്രാബി ഡ്രൈവിന് പോയതാണ്. നമ്മളത് കണ്ടു. ട്രാബി ഡ്രൈവ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയ ബ്ലോക്ക് ഞാൻ ജർമ്മനിയിൽ ടൗണിൽ സെൻറ്ററിൽ ഉണ്ടാക്കി. കാരണം ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടാണ് വണ്ടി തള്ളി മാറ്റി തന്നോക്കെ. അവർ പോകുന്ന വഴിക്കാണ് വണ്ടി ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവർ തള്ളി മാറ്റി തന്നു. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതേപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ജർമ്മനി വരുന്നുണ്ടെങ്കിൽ ട്രാബി അവർ നിങ്ങൾ എടുക്കുക, ഓടിക്കുക, ലൈസൻസിനൊന്നും ഒരു ആവശ്യമില്ല, വണ്ടി നിങ്ങൾക്ക് തന്നു വിടും. ശരിക്കും അവരുടെ കോൺഫിഡൻസ് പറയാണ് പോകേണ്ടത്, അബദ്ധം പറ്റിയാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ സ്കൈ ഡൈവിങ്ങിന് പോയി. അതും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ ലവ്ഡ് ഇറ്റ്. ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനമാണ് സ്കൈ ഡൈവിങ്. അത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് 5 മണിക്കൂർ യാത്ര ചെയ്ത് ഹാംബർഗിലെത്തി. ബെർലിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഹാംബർഗിലെത്തി. പിന്നെ നമ്മൾ നാളെ ഹാംബർഗിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രാത്രി ഇവിടെ ഏകദേശം 11 മണി ആവാനായി. നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇനി ഹോട്ടലിൽ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ റൂം എടുത്ത് ഹോട്ടലിലേക്ക് പോയി അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നാളെ രാവിലെ നമ്മൾ അടുത്ത കാഴ്ച അടിക്കുന്നത്. അപ്പോൾ നാളത്തെ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയത്തില്ല. പാക്കേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അവരുടെ രീതിയിൽ പോവുക, ബസ്സിലിരിക്കുക, അവിടെ കൊണ്ടിറക്കുക, ഇങ്ങോട്ട് കൊണ്ടിരിക്കുക, അങ്ങനത്തെ പരിപാടികളുള്ളൂ. കമ്പനിയുടെ ഓഫ് ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേഴ്സണലി നമുക്ക് പോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞാൻ ഒത്തിരി കാഴ്ചകൾ ഇപ്പോൾ സ്ട്രീറ്റിലൂടെ ആയാലും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഇത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരവസ്ഥ. എനിക്ക് എനിക്ക് കണ്ണിൽ കാണുന്നല്ലേ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.